അപ്പൊ ഗുഡ് മോർണിംഗ്, നമസ്കാരം, സലാം അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദ സഫാരി കിങ്സും വർഗീസ് പണിക്കറും ഇത് നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് ദിവസം സത്യത്തിൽ തുടക്കം എന്ന് പറയുന്നത് വളരെ നല്ല പ്രതീക്ഷകളോടുകൂടിയാണ്. ഞാൻ രാവിലെ 2:30 സമയത്തിൻ്റെ അലാറം വെച്ച് 3 മണിയായപ്പം ഞാൻ റെഡിയായി റോഡിൽ വരികയും അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ താഴെ വരികയും യാത്ര പുറപ്പെടാൻ വളരെ സന്തോഷത്തോടുകൂടി സൈക്കിളെല്ലാം വെച്ച് കെട്ടി ഞാൻ റെഡിയായിട്ട് റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഒരു വീഡിയോ ലോങ് ഡിസ്റ്റൻസിൽ നിന്നും ആ ഒരു ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറഞ്ഞ ബ്ലാക്ക് ലൈറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വളരെ സുന്ദരമായ ഒരു ഷോട്ട് എങ്ങനെ എടുത്തു വരിക. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വേറെ ആരുടെയും പേര് സഹിതം അങ്ങനെയുള്ള ഒരു വീഡിയോയും എടുത്തുമില്ല, ഞാൻ ലൈവും പോയില്ല. ഞാൻ എടുത്തത് ആ വീഡിയോ ഏതാണ്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഷിഹാബിനെ ശ്രദ്ധിച്ച് എനിക്കോട്ട് കാണാനും പറ്റില്ല. കാരണം ഞാൻ സൈക്കിൾ നിയന്ത്രിച്ച് ആളുകളിങ്ങനെ പോകുന്നത് കൊണ്ടും വാഹനങ്ങൾ മുമ്പിൽ പോകുന്നത് കൊണ്ടും ഇന്ന് യാത്ര റോങ് സൈഡിലല്ലായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരുന്നു. സോ ആ ഒരു വിഷ്വൽ ഞാൻ എടുത്ത് മുമ്പോട്ട് ചെന്നപ്പോൾ പോലീസുകാരും മറ്റും ഇനി നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് പോകാൻ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ പയ്യെ ക്ലോസ് ചെയ്തു. അതിനിടയ്ക്ക് ആരോ യുവാവെന്നൊക്കെ വെക്കുന്ന കേട്ടു. അപ്പം ശരി, ഞാൻ ക്ലോസ് ചെയ്തു. എൻ്റെ ബാസ്ക്കറ്റിനകത്ത് മൊബൈൽ വെക്കുന്നു, മൊബൈൽ ബാസ്ക്കറ്റിനകത്ത് വെച്ചു. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് അങ്ങോട്ട് പോയി. മുമ്പോട്ട് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പുറകെ വരുന്നു. ഓ റുക്കോ മജ്ജോ ഇത് റുക്ക് ജൽദി ജോ അരെ കിസ് പ്രകാരത്ത് മുജെ സമയനെ ആരെ ഉൾട്ടാ സീത ഉൾട്ടാ സീത ഐസ ഓ ബോൾ റേ കോയി ബോൾ റേ ജൽദി നിക്കൽ ജോ ഇതർ സെ നിക്കൽ ജോ വീഡിയോ മാത്രല്ലേ പീച്ചേസേ കേരള വാല ജോ ആയ കേരള വാല ബോൾ റേ തോ ലൈവ് ദേ ദിയ ദൂസരാ ഭീ തോ മുജെ ബോൾ റേ തും ലൈവ് ദേ ദിയ ഞാൻ എവിടെ ലൈവ് കൊടുത്തു, ആർക്ക് ലൈവ് കൊടുത്തു, എപ്പം കൊടുത്തു, ആരാണ് ഈ ലൈവ് ഇട്ടെന്ന് പറയുന്നത്, അതിനുള്ള തെളിവ് അവരുടെ കയ്യിലുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടെങ്കിൽ ഞാൻ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇട്ട ലൈവ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ എൻ്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ ഞാൻ സംസാരിക്കുന്നതോ വിവരങ്ങളോ കാണാനോ കേൾക്കാനോ ഒക്കെ ആയി ലോകത്തിൻ്റെ നാനാ രാജ്യത്ത് നിന്നുള്ള കുറേ ആളുകൾ എൻ്റെ ആ ചാനലിലേക്ക് വരുന്നു, അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. ഇതിൽ ഈ ഷിഹാബിൻ്റെ യാത്രയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചത്. പലരും ചോദിക്കുന്നുണ്ട് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, കൈസവും ക്യാ ഹെ കിതറെ ഹംദ കബി കോയി ജവാബി നീ തരെ ക്യൂങ്ക ഹമേ മാലും നീ ഹെ ഹം കബി കോയി ഉസ്ക അഡ്രസ് വഗറ കൈ വോ കോൺസാ ഹോട്ടൽ ഫലാന വോ തോ ഹം നൈ ബതാ റേ ഞാൻ ആരോടും പറയുന്നില്ല. പിന്നെ എന്തിനാണ് വൈ ദ ടോർച്ചർ മീ എന്നെ എന്തിനാണ് ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് ഏതായാലും യാത്ര വീണ്ടും മുമ്പോട്ട് നീങ്ങിയപ്പോൾ എൻ്റെ പുറകിൽ നിന്നും എൻ്റെ സൈക്കിളിൽ വന്ന് കാറ് മലയാളിയുടെ കാറ് വന്ന് ഇടിപ്പിക്കുക അയാൾ കൊണ്ടുവന്ന് ഇടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് അയാൾ ചാടി ഇറങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടിപ്പറിക്കുന്നു. ഞാനതുവരെ വേറൊരുത്തനും അത് എൻ്റെ ബാസ്ക്കറ്റിലിരുന്ന മൊബൈൽ എടുത്തു. ആ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇയാൾ തട്ടിപ്പറിക്കുന്നു. സത്യത്തിൽ ഈ രാജ്യത്തൊരു നീതിയോ നിയമമോ ഒന്നും ഇല്ലേ? എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇതേ ആൾ തന്നെ ഇന്നലെ ഷ്യാമിൻ്റെ മൊബൈലും ഇതുപോലെ തട്ടിപ്പറിച്ചു. അവസാനം ഷ്യാം ചെന്ന് ഷിഹാബിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷിഹാബ് വിളിക്കുകയും മൊബൈൽ തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത് ഇതേ മലയാളി തന്നെയാണ്. ഇന്ന് രാവിലെ അതേ പ്രവൃത്തി എൻ്റെ അടുത്ത് കാണിച്ചു. എൻ്റെ സൈക്കിളിന് അയാൾ ഇടിപ്പിച്ചതിന് ശേഷം വീണ്ടും അയാൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ കൂടെ തട്ടിപ്പറിച്ചെടുത്തു, അല്ലെങ്കിൽ മറ്റവരുടെ കയ്യിൽ എൻ്റെ മൊബൈൽ ഇടുന്നത് തട്ടിപ്പറിച്ചെടുത്തു. അതേ മൊബൈൽ മറ്റൊരാൾ തട്ടിപ്പറിച്ചു മേടിച്ചിട്ട് ഉണ്ടായിരുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതെന്തോ ഇത് വെള്ളരിക്കപ്പെട്ടണോ?
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഷിഹാബിന്റെ കൂടെ ഇത്രയും ദിവസം യാത്ര ചെയ്ത് നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ആളുകളൊക്കെ കാണാനായിട്ട് എന്താണ് അപ്ഡേഷൻ എന്നും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു വാക്ക് പോലും ഇതുവരെ ഞാൻ ഷിഹാബിന്റെ ഇതിൽ മോശമായ ഒരു വാക്ക് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല, പറയത്തില്ല, പറയുകയുമില്ല. അയാളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നും അയാൾ ആ മനസ്സുകൊണ്ട് അയാൾ എവിടെയാണ് പോകുന്നതെന്നും ആ രാജ്യത്ത് 10-20 വർഷം ജീവിച്ച വ്യക്തിയാണ് ഞാൻ, ആ പുണ്യഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. എനിക്കതിൻ്റെ വേദനയും പ്രയാസവും ആ കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശം നല്ല ധാരണയുമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷിഹാബിനോടൊപ്പം യാത്ര ചെയ്യാനും ഈ യാത്രയിൽ പങ്കാളിയാകാൻ അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാം എന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി ഞാനും ഇറങ്ങിത്തിരിച്ചത്. ഇതൊരു വലിയ കല്ലുകടിയായിപ്പോയി, വലിയ കല്ലുകടി. സത്യത്തിൽ ഇനി മുമ്പോട്ട് യാത്ര ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതിനെക്കുറിച്ച് 2 വട്ടം അല്ല 3 വട്ടം അല്ല 10 പ്രാവശ്യം ചിന്തിക്കേണ്ടതായ ഒരു സ്ഥിതിയിലാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. മുൻപോട്ടുള്ള യാത്ര ഷിഹാബിനോടൊപ്പം കാണാൻ വളരെ സാധ്യത കുറവാണ്. ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിലും സാധിക്കുന്നില്ല. ഇതുപോലുള്ള കാപട്യം നിറഞ്ഞ ആളുകളുടെ കൂടെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും? ഷിഹാബ് ഒരു പാവമായിരിക്കാം, നല്ല മനുഷ്യനായിരിക്കാം, നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കാം, പക്ഷേ കൂടെയുള്ളവർ അങ്ങനെ അല്ല. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. ഇനി ആ കൂടെയുള്ള യാത്ര ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ മടുത്തുപോയിരിക്കുന്നു. ഇനി വിടുക, എൻ്റെ യാത്ര എൻ്റെ വഴി. നിങ്ങൾ ഓരോരുത്തരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ഈ വിഷുവിൽ കൂടെ ഞാൻ വന്നത്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പലർക്കും പല ദിവസങ്ങളിലായി പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആ മലയാളിയും കുറേ ഗുണ്ടകളും കൂടെ. നിങ്ങൾ ഞാൻ ചെയ്യുന്ന വിഷുവലുകൾ ഇഷ്ടമാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും തുടർന്നും ഞാൻ ചെയ്യുന്ന വിഷുവലുകൾ നിങ്ങൾ കാണണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ബ്ലോഗ് സബ് മേര വിഷുവൽ അഗർ ഇസേ പഹലേ അഗർ ആപ്കു പസന്ദ് ഹേ तो आगे भी मैंने दूसरा विजुअल तो जरूर देते रहेगा. आप लोग मुझे जरा सपोर्ट करना प्लीज, मुझे सिर्फ वही बताना आपको. अगर आप लोग मुझे दरअसल सपोर्ट किया तो आपको बड़ा अच्छी मेरा, अगर आप मुझे विश्वास कर रहे तो मैंने आपको ऐसा विजुअल दे देगा, ऐसा വീഡിയോ മൈ ദേതേഗാ ജരൂർ ജരൂർ ആപ്കോ ബഡേ അച്ഛ വിഷുവൽ മൈ ദേതേഗാ. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വിഷുവലുകൾ നല്ല വീഡിയോകൾ ഞാൻ തീർച്ചയായും പ്രസൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുൻപോട്ട് അടുത്ത യാത്ര തുടങ്ങാൻ പോകുന്നത്. ഷിഹാബിനോടുള്ള ആ ബഹുമാനം അല്ലെ, ആ യാത്രയോടുള്ള ബഹുമാനം അത് എന്നും മനസ്സിലുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഷിഹാബിനോടൊപ്പം യാത്ര ചെയ്തത്. ഇത്രയും ദിവസം നിങ്ങൾക്ക് നല്ല വിഷുവലുകൾ എനിക്ക് തരാൻ സാധിച്ചു. ആകെ ബി മുജെ പതാ നെയ്, ആകെ അച്ഛ വിഷുവൽ ദൂസറ ക്യാ മുജെ മാലും നെയ്, ലേക്കിൻ കുച്ച് അച്ഛ അച്ഛ വിഷുവൽസ് മേ വീഡിയോസ് ആപ്കു ജരൂർ മേ ദേതേ രഹേഗാ. ആപ് ലോഗോ കാ സപ്പോർട്ട് മുജെ ചാഹിയേ, ആപ് ലോഗോ കാ പൂരാ സപ്പോർട്ട് മുജെ ചാഹിയേ. നിങ്ങളെല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ കമൻറ്റുകൾ കൂടി എഴുതുക പ്ലീസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ അവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടോടുകൂടി നല്ല നല്ല വിഷുവലുമായിട്ട് ഞാൻ ഓൾ ഇന്ത്യ റൈഡിന് ഞാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ ആ വലിയ സപ്പോർട്ട് തുടർന്നും എന്നും എപ്പോഴും എനിക്ക് ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ദേ ഒരു ചേഞ്ചിന് വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഇതുപോലെയുള്ള വിഷമം കൊണ്ട് പ്രയാസം കൊണ്ട്
ഒത്തിരി ഒത്തിരി പ്രയാസം കൊണ്ടാണ് സത്യത്തിൽ വീടിന് വെളിയിലേക്ക് വന്നത്. ആ പ്രയാസങ്ങൾ ഒരു പരിധി വരെയും നമുക്ക് മാറി വന്നപ്പോൾ ഇതാ അടുത്ത മറ്റൊരു ഇടിത്തി പോലെ മറ്റ് പലതും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അതിൽ നിന്നൊരു മാറ്റം വേണം. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും വലിയ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ഈ സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഇട്ടത്. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നല്ലവരായ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കാപാലികന്മാരായ ആളുകളെ കൂടെ കൂട്ടി, അല്ലെങ്കിൽ ഷിഹാബ് അറിയാതെ, ഷിഹാബിന് യാതൊരു നിയന്ത്രണവുമില്ല. ഇപ്പോൾ സത്യത്തിൽ നിയന്ത്രിക്കുന്ന മറ്റു പലരുമാണ്. ആ പാവം മനുഷ്യന് നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിഷ്വൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഉള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം എൻ്റേതായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നല്ലൊരു ദിവസമാകട്ടെ. നല്ല വീഡിയോകളുമായി മുൻപോട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, അതുമാത്രമേ നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇത് ബറോഡ എയർപോർട്ടിൽ നിന്നുള്ള ഒരു ചെറിയ ദൃശ്യമാണ്. ഇൻഡിഗോ ഫ്ലൈറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് ഞാനിതിവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ എൻ്റെ ഈ വിഷ്വൽ ഇന്നത്തേത് ഇവിടെ കൊണ്ട് കണ്ടുപിടിക്കുകയാണ്. തുടർന്ന് നല്ല മറ്റു വിഷ്വലുകൾ തരാനായി ഞാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളുടെ ആ വലിയ സപ്പോർട്ട് തുടർന്നും എന്നും എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.